വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തു വരികയാണ്. റമദാനിന്റെ മുന്നോടിയായി നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ നിശ്ചയിച്ചൊരു മാസമാണ് വിശുദ്ധ റജബ് മാസം. അത് കഴിഞ്ഞ് അടുത്ത മാസം ശാബാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ആ ശാബാൻ മാസം നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. അങ്ങനെ വിശുദ്ധ റമദാനിൽ എല്ലാ ശുദ്ധീകരണങ്ങളും കഴിഞ്ഞ് റമദാനിൽ ഇബാദത്തിന് ലദ്ദത്ത് ലഭിച്ചുകൊണ്ട് ആത്മീയതയിലേക്ക് നയിക്കാൻ, ആത്മീയതയിലേക്ക് ഉയരാൻ അള്ളാഹു നമുക്ക് അവസരം തരികയാണ്. അള്ളാഹു ആ വിശുദ്ധ റമദാനിൽ ഒരുമിച്ച് കൂടാനും ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ റജബ് മാസം പിറന്നാൽ നമ്മൾ എല്ലാ ദുആകളിലും നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു ദുആയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതായി സഹീഹായ ഹദീസുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ, റമദാനിൽ ഞങ്ങളെ എത്തിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടുള്ള ആ റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റജബ് മാസത്തെ സംബന്ധിച്ച് മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞതായി കാണാം, ഓരോ അക്ഷരത്തിനും പല ആളുകളും പല വ്യാഖ്യാനങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഓരോ ഹർഫുകൾക്കും പ്രത്യേകതയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവിലെ ഈ ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് അത് അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് തന്നെയാണ്. ഈ വിശുദ്ധമാക്കപ്പെട്ട മാസം ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഗസ്സാലി ഇമാമിനെ അറിയാത്തവരാരും ഉണ്ടാകില്ല. സൂഫി ലോകമായാലും ആത്മീയ ലോകത്തേക്ക് നമ്മളെല്ലാവരെയും കൈപിടിച്ചുയർത്തുന്ന വലിയ മഹാനവറുകൾ റജബിന്റെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ഒരു ചെറിയ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റജബ് മാസമായാൽ ആ റജബ് മാസത്തെ പരിഗണിക്കുക. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു പോയിന്റാണ്. നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു കഴിവാണ്. അങ്ങനെയുള്ള കുരുത്തം കിട്ടിയിട്ടില്ലെങ്കിലും കുരുത്തക്കേട് വാങ്ങാതിരിക്കുക, അതൊരു പോയിന്റാ. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റജബ് മാസത്തിൽ ആ ഉമ്മാന്റെ പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 12 സൂറത്തുൽ ഇഖ്ലാസ് ആ ഉമ്മ, എല്ലാ റജബ് മാസം ആയാൽ എല്ലാ ദിവസവും 12 സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യും. മാത്രമല്ല ഇബാദത്തുകൾ അധികരിപ്പിക്കും. അങ്ങനെ ആ ഇബാദത്തുകൾ അധികരിപ്പിച്ചിട്ട് ആ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ റജബ് മാസമായാൽ ആർഭാടങ്ങളുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ചെറിയൊരു കൂടുതൽ ആർഭാടങ്ങൾ ഇല്ലാത്ത സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെ ഒരു ജാടയില്ലാത്തൊരു ജീവിതം റജബ് മാസമായാൽ ഈ ഉമ്മന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരിക്കെ റജബ് മാസമായപ്പോ വിശുദ്ധ റജബ് മാസത്തിൽ ആ ഉമ്മക്ക് സുഖമില്ലാതെയായി. ആ ഉമ്മ മകനെ വിളിച്ചിട്ട് വസീയത്ത് ചെയ്യുകയാണ്, മോനെ ഞാൻ ഈ റജബ് മാസത്തിൽ മരണപ്പെട്ടേക്കാം, ഞാൻ ഈ മാസത്തിൽ നിന്നോട് വിട പറഞ്ഞേക്കാം, ഈ ലോകത്തോട് വിട പറഞ്ഞേക്കാം, പക്ഷേ മോനോട് എനിക്ക് ഒരേ ഒരു വസീയത്തേ ഉള്ളൂ, ഞാൻ നാളെ മരണപ്പെട്ടാൽ എന്റെ കഫം പുടവ അത് ഒരു പുതിയ കഫം പുടവേറ്റ് മോനെ എന്നെ കഫം ചെയ്യരുത്, പഴയ. അതായത് ഈ ഉമ്മ റജബ് മാസമായാൽ മുന്തിയ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഡ്രസ്സ് ധരിച്ച്, ചെറിയ ഡ്രസ്സ് പറഞ്ഞാല് മുന്തിയതല്ലാത്ത ഡ്രസ്സ് ധരിച്ചിട്ട് നടന്നിരുന്ന ആ ഉമ്മ പറയാ, ഞാൻ മരിച്ചാൽ പഴയ കഫം പുടയിൽ മോൻ മറവ് ചെയ്യണം, കഫം ചെയ്യണം.
അല്ലെങ്കിൽ എനിക്ക് പൊരുത്തല്ല എന്ന് ആ ഉമ്മ വസിയത്ത് ചെയ്യാം. അങ്ങനെ ഈ ഉമ്മ ആ റജബ് മാസത്തിൽ മരണപ്പെട്ടു എന്ന് മാത്രമല്ല, മകൻ സ്വന്തം ഉമ്മല്ലേ, മരിച്ചുപോയതല്ലേ. അപ്പൊ ആ ഉമ്മനെ പരിഗണിച്ചുകൊണ്ട് ഉമ്മാന്റെ വസിയത്ത് ഓർമ്മയുണ്ടെങ്കിൽ പോലും ആ ഉമ്മനോടുള്ള ആ ബഹുമാനം കൊണ്ട് ഈ മകൻ പുതിയ ഒരു കഫൻ പുടവ വാങ്ങിയിട്ട് ആ ഉമ്മയെ കഫൻ ചെയ്ത് ഖബറിൽ ഖബറടക്കി. അന്ന് രാത്രി ആ ഉമ്മയില്ലാത്ത വിഷമം, ആ ഉമ്മയില്ലാത്ത സങ്കടം വിതുമ്പിക്കൊണ്ട് ആ മകൻ എങ്ങനെയോ കിടന്ന് ഉറക്കത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഉറക്കത്തിൽ അന്ന് രാത്രി തന്നെ ആ ഉമ്മയെ സ്വപ്നം കാണുകയാണ്. ഉമ്മ വന്നിട്ട് ഈ മകനോട് പറയുകയാണ്, മോനെ ഞാൻ എന്നോടൊരു വസീയത്ത് ചെയ്തിട്ട് ആ വസീയത്ത് നിറവേറ്റാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ മകൻക്ക് പിന്നെ അവിടെ കിടന്നാ ഉറക്കം വരോ? ആ മകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ ഖബർസ്ഥാനിലേക്ക് പോയി. ആ ഖബർസ്ഥാനിലെത്തിയിട്ട് ഉമ്മന്റെ ഖബറിന്റെ മുകളിലുള്ള മണ്ണ് വാരിയിടുകയാണ്. മണ്ണൊക്കെ വാരി അങ്ങനെ മൂടുകല്ലെത്തി. മൂടുകല്ല് എത്തിയപ്പോൾ ആ ഉമ്മനെ കാണണം. ആ ഉമ്മന്റെ ഖബറെടു ആ മയ്യത്തെടുക്കണം. കഫം പുടവ പഴയത് പുതിയത് ഒഴിവാക്കിയിട്ട് പഴയത് കൊണ്ട് എന്റെ ഉമ്മയെ കഫൻ ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ മകൻ മണ്ണ് ആ ഖബറിന്റെ മുകളിലുള്ള മണ്ണുകളൊക്കെ നീക്കിയിട്ട് അവസാനം ആ മൂടുകല്ലെടുക്കുന്ന സമയത്ത് ഖബറിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മയെ ആ ഖബറിൽ കാണുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു. എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? ആ മകന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ചേക്ക്. ഉമ്മ പറഞ്ഞത് ഏതായാലും കേൾക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഉമ്മ രാത്രി സ്വപ്നത്തിൽ വന്ന് ഈ വിവരം പറഞ്ഞപ്പോ ഉമ്മന്റെ ഖബർ പോയി മാന്തി. ആ ഉമ്മന്റെ കഫം പുടവ ഒന്ന് മാറ്റാൻ വേണ്ടി നിൽക്കുക. ആ സമയത്ത് ഉമ്മനെ കാണാനില്ല. സുബ്ഹാനല്ലാഹ്. ഈ മകൻ വല്ലാണ്ട് പൊട്ടിക്കരഞ്ഞുപോയി, സങ്കടപ്പെട്ടു പോയി. ഉടനെ തന്നെ അതാ ഒരു അശരീരി ശബ്ദം കേൾക്കുകയാണ്. മോനെ നീ വിഷമിക്കണ്ട, നിന്റെ ഉമ്മ വലിയ ഇബാദത്തുള്ള ഉമ്മയായിരുന്നു. നിന്റെ ഉമ്മ വല്ലാണ്ട് ഈ റജബ് മാസത്തെ പരിഗണിച്ചാളായിരുന്നു. അപ്പൊ റജബ് മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് അതിനെ സ്നേഹിച്ച് അതിൽ ഇബാദത്തെടുത്ത ഈ ഉമ്മയെ ഖബറിൽ അള്ളാഹു ഒറ്റക്ക് കിടത്തുമെന്ന് നീ കരുതണ്ട. ഖബറിൽ ഒറ്റക്ക് കിടക്കണ്ട. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ക്രമീകരിച്ചതാണ് ഖബറിൽ ഒറ്റക്കല്ല. അപ്പൊ അവരുടെ സ്വർഗീയ ലോകത്തേക്ക് അല്ലെങ്കിൽ കൂടെ ഒരുപാട് ഔലിയാക്കന്മാരുടെ ലോകത്തേക്ക് ആ ഉമ്മയെ മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റജബ് മാസത്തെ പരിഗണിച്ചത് കൊണ്ട് നമ്മൾ ഖബറിൽ ഒറ്റക്കല്ല, നമ്മളെ കൂടെ നാളെ ഖബറിലും ആ റജബിനെ ബഹുമാനിച്ച കാരണം നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് നേട്ടങ്ങളുണ്ട്. റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പ് നോറ്റാൽ അവൻക്ക് നാളെ സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്. ആ പുഴയിലെ വെള്ളം കുടിക്കാൻ അവൻക്ക് കഴിയുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. ആ പുഴന്റെ പ്രത്യേകത എന്താ? ആ പുഴയിലുള്ള വെള്ളം തേനിനേക്കാൾ മധുരമുള്ളതും ഇങ്ങനെ ഒരുപാട് വസ്ഫുകളുള്ള ഒരുപാട് വിശേഷണങ്ങളുള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളം അത് റജബിൽ നോമ്പോറ്റിരിക്കുള്ളതാ. അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ ഈ റജബ് മാസത്തിനുണ്ട്. ഇപ്പൊ ഞാൻ അതൊന്നും വിശദീകരിക്കാനിരിക്കുകയല്ല. ആ റജബ് മാസത്തെ പരിഗണിക്കണം നമ്മൾ. അടുത്ത മാസം എല്ലാ വയലിനും നമ്മൾ കേൾക്കുന്നുള്ളതാണെന്ത്? ഈ റജബ് മാസത്തിൽ വിത്തിടാനുള്ളതാണ്, ശബാൻ മാസത്തിൽ അത് നനച്ചു കൊടുക്കാനുള്ളതാണ്, അങ്ങനെ റമദാനായാൽ അത് വിളവെടുക്കാനുള്ളതാണ്. വിത്തിടാതെ നനച്ചു കൊടുക്കാതെ റമദാനിന് വിളവ് പൊന്തിച്ചാൽ വിളവ് കിട്ടോ? കിട്ടൂല. നമ്മൾ വിചാരിക്കും ഏതായാലും ഇപ്പൊ റജബ് തുടങ്ങി, ഇനി ഏതായാലും റജബ് 27 റജബ് നമ്മളെ മിഹ്റാജിന്റെ അന്നാണ് നോമ്പ് വെച്ചിട്ട് അന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ അന്നാമല്. അന്ന് എന്തെങ്കിലുമൊക്കെ വള്ളി തിരിഞ്ഞുകാണ്ട് അന്ന് നോമ്പ് വെക്കാൻ പറ്റൂല. അപ്പൊ വിചാരിക്കുന്നു ഇപ്പൊ ഏതായാലും ശബാ 15 ബറാത്തിന്റെ നോമ്പല്ലേ, അതാണ്ട് അയ്മന്നുണ്ട് ഇൻഷാല്ലാ എന്തായാലും തുടങ്ങും. അതും ലാസ്റ്റ് കയ്യിലുണ്ടാവില്ല. അപ്പോഴല്ലേ ഇബ്ലീസ് നമ്മളെ ഉണ്ടല്ലോ, പിന്നെ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ. പിന്നെ നമ്മൾ എന്തായാലും ഇനി എന്തായാലും ഈ റമദാൻ 1 മുതൽ ഞാൻ നന്നാവാൻ പോവാ. നമ്മളെല്ലാരും പ്ലാനിങ്ങാ. അങ്ങനെ റമദാൻ 1 നന്നാവോ? ഫസ്റ്റ് ദിവസം എന്താ ഒരു ജുസോക്കോ? എന്തായാലും ഈ റമദാൻ ഒരു ഖത്തും ഞാൻ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ദിവസം സുബൈക്ക് പള്ളി നല്ല ആളുണ്ടാവും. തറാവിക്ക് പറയും വേണ്ട, പള്ളി ഫുള്ളാണ് കാരണം. രണ്ടാമത്തെ ദിവസം ഫുള്ളാണ് കാണിക്കാൻ. ഒരു 5 നോമ്പ് വരെ അങ്ങനെ പോകും.
പിന്നെ ഈ കെട്ടിയിടാത്ത ഇബിലീസ് ഉണ്ടാവും. റമദാനിൽ ഇബിലീസിനെ ചങ്ങലക്കിടും എന്നൊക്കെ നമ്മൾ ചരിത്രങ്ങളൊക്കെ വായിച്ചതാ. എന്നാൽ ആ ചങ്ങല പൊട്ടിച്ചിക്കാണ്ട് നടക്കണ ഒന്ന് രണ്ടെണ്ണം ഉണ്ടാവും. ഐറ്റിങ്ങളെ കെണി പെട്ടിക്കാണ്ട് കൊറേ ആളുകള് തറാവി പിന്നെ ഇങ്ങനെ കുറച്ച് വൈകി വരലടും. വിത്തറിലെ അവസാനത്തെ റക്കാത്തൊക്കെ എത്തണ കോലത്തേക്ക് എന്നാ തറാവിക്ക് ഉണ്ടോ വെച്ചാ ഉണ്ട്, ഇല്ല വെച്ചാ ഇല്ല. അങ്ങനെ തറാവീ ഫുള്ള് അവിടെ നമ്മള് അങ്ങനെ 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 അവസാനത്തെ പത്താവുമ്പോ കൂലി ഇങ്ങനെ കൂടി വരാ. റമദാന്റെ പ്രത്യേകത അതാ, സ്റ്റാർട്ടിങ്ങിലുള്ള കൂലിയല്ല, രണ്ടാമത്തിനൊന്നും കൂലി കൂടും, മൂന്നാമത്തിനൊന്നും കൂടി കൂടും, ലാസ്റ്റ് പത്താവുമ്പോ കൂലി ഭയങ്കര കൂലി. അപ്പൊ ആളുകളെ എണ്ണം അതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞു. ഇങ്ങനെയല്ല നമ്മൾ ആവേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം. ആ അതെന്തങ്ങനെ കുറയാൻ കാരണം, അത് നമ്മൾ ഈ സ്റ്റാർട്ടിങ് നമ്മൾ അടിത്തറ നഷ്ടപ്പെട്ടു പോയതാണ്. റജബ് മാസത്തെ നമ്മൾ പരിഗണിച്ചില്ല, ആ റജബ് മാസത്തെ നമ്മൾ ബഹുമാനിച്ചില്ല, ആ റജബിൽ നമുക്ക് നന്നാകാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് റജബ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഫസ്റ്റ് വെള്ളിയാഴ്ച രാവാ. അള്ളാഹു തആല ഈ റജബ് മാസത്തെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ആദ്യത്തെ വെള്ളിയാഴ്ച രാവത്തെ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടി മുത്താലിമീങ്ങളും നല്ല സാധാരണക്കാരും മുത്താലിമി ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരുമിച്ച് കൂടുന്ന നല്ലൊരു ബദരീങ്ങളെ വിളിക്കുന്ന നല്ലൊരു ആത്മീയ സദസ് നമുക്ക് കിട്ടിയത് വലിയ തൗഫീഖാണ്. എത്രയോ ആളുകൾക്ക് ഈ ഭാഗ്യം കിട്ടിയിരില്ല. അവരിപ്പോഴും അവിടെ അങ്ങാടിയിലും അതുപോലെ പല മറ്റേ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ കാരണം, പക്ഷേ അവർക്ക് ഈ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് തിരക്കിലായിരിക്കും. പക്ഷേ നമ്മൾ പങ്കെടുത്ത നമ്മൾ ഭാഗ്യവാന്മാരാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം, അൽഹംദുലില്ലാ പറയണം. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ റജബിൽ നമ്മൾ ഇബാദത്ത് ചെയ്ത് ഷാബാനിൽ നിന്നാ കുറച്ച് ഷാബാനിൽ നിന്നാ എന്താ റജബിൽ എല്ലാവരും ഈ വയലൊക്കെ കേട്ടിട്ട് നന്നാവും. അങ്ങനെ പിന്നെ റമദാൻ എത്തുമ്പോൾ പിന്നെ അടുത്ത നന്നാവില്ല. ഈ ഷാബാൻ ഇതിന്റെ ഇടയിലുള്ളൊരു മാസമാണ്. അപ്പൊ ഷാബാനിൽ കുറച്ച് കട്ട് ഓഫോ. ഈ കട്ട് ഓഫ് വരാൻ പാടില്ല. ഈ റജബിന്റെ പിന്തുടർച്ചയായിട്ട് ഷാബാൻ മാസത്തിലും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ഈ കഴിയുന്നവരൊക്കെ ഈ വെള്ളിയാഴ്ച രാവുകളിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പ് നോറ്റ് ഇപ്പൊ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ റജബിൽ ഞാനൊരു ഖത്മ തീർക്കണം. അപ്പൊ ഖത്മ തീർക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ എന്തായാലും ഷാബാനിൽ പൂർത്തി അതെന്താ റമദാനിക്ക് നമ്മളിങ്ങനെ ഓതി പ്രാക്ടീസ് ചെയ്യാണ്. ആരെങ്കിലും റമദാനല്ലാത്തൊരു ദിവസം, റമദാനല്ലാത്ത മാസങ്ങളിൽ ആരെങ്കിലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ടൊരു ഖത്മ തീർത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ചിലപ്പം കുറെ ആളുകളുണ്ടാവും, പല സ്ഥലത്തും ആളുകൾ കുറവാ. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തെരുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഇസ്ലാമിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ അവിടുന്ന് അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് അംഗബലമുള്ളത് മുസ്ലിമീങ്ങൾ കുറച്ച് ആളുകളുള്ളു. ബദരീങ്ങൾ എത്ര ആളാ? 313 ആള്. എന്നാലോ ബദരീങ്ങൾ ശത്രുക്കളോ 1000 ജില്ല ആളുകൾ. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് വിജയം കിട്ടാൻ കാരണം? ഇവരിങ്ങനെ ചിന്തിച്ച് പല ഗവേഷണം നടത്തി, അമേരിക്കയിൽ നിന്ന് പോയിട്ടില്ല, ഒരവിടെ ഇരുന്നിട്ട് തന്നെ ഫുള്ള് ചിന്തകൾ. അവരിങ്ങനെ ആലോചിച്ച് 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 ലാസ്റ്റ് അവര് കണ്ടെത്തി. എന്താ കാരണം? മുസ്ലിമീങ്ങൾ മുഴുവനും പ്രഭാത സമയത്ത് ഒരുമിച്ച് കൂടുന്ന അവരുടെ ഇബാദത്ത്, അതായത് സുബിഹിക്ക് ജമാഅത്തിന് അന്ന് പള്ളി ഫുള്ളാണേക്കാരും സുബിഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത്. നമ്മളെ പള്ളിയിൽ സുബഹിക്ക് ആളുണ്ടാവോ? നിങ്ങൾ ഇവിടെ വന്ന് നോക്കേണ്ടി, ഇവിടെ വന്നാലല്ലേ കാണുള്ളൂ. സുബഹിക്ക് വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഗ്രിബിക്ക് ആള് നല്ല ഉണ്ടാവും, കാരണം അങ്ങാടിക്ക് ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങും. പല ഇറച്ചിയാകാം, ഫാസ്റ്റ് ഫുഡത്തെ ഇറച്ചിയാവാം, അതല്ല പച്ചിറച്ചിയാവാം, എല്ലാ ഇറച്ചിയാവാം. അപ്പോ മഗ്രിബിക്ക് നല്ല ആളുണ്ടാവും, എന്നാ മഗ്രിബിക്ക് മോശപ്പെട്ടാണെന്നല്ല. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് വെള്ളിയാഴ്ചയിലെ സുബഹിക്കാം. അത് പ്രത്യേകിച്ച് നമ്മളെല്ലാവരും കണ്ടാവും. കാരണം എന്താ, വ്യാഴാഴ്ച ഇതേപോലെ എവിടെയെങ്കിലൊക്കെ ആത്മീയ മജ്‌ലിസിലൊക്കെ നമ്മൾ പങ്കെടുത്ത് വെള്ളിയാഴ്ച കിടന്നു ഇറങ്ങിക്കാണ്ട് സുബിയെ ചിലപ്പോൾ കഥ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പിന്നെ ബാക്കിയുള്ള എല്ലാ വെള്ളിയാഴ്ചയിലും അല്ല, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും സുബിഹി. ഈ സുബഹിന്റെ മഹത്വം കൊണ്ടാണ് ഈ പ്രഭാതത്തിൽ ഒരുമിച്ചുകൂടി അവരുടെ ദൈവത്തിനോടുള്ള പ്രാർത്ഥന കൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് ഇത്ര വിജയമെന്ന് ശത്രുപക്ഷം മനസ്സിലാക്കുകയാണ്. അപ്പൊ അത്രക്കും മഹത്വം ഉണ്ട് സുബഹിക്ക് ഒരുമിച്ചുകൂടാ.
കാരണം എന്താ, സുബൈക്ക് പള്ളിയൊക്കെ ഒന്നും ആരും കാണൂല, അതുകൊണ്ട് നമ്മൾ ആരും പോവില്ല. മൈരിബുക്ക് പോയില്ലെങ്കിൽ ആ ചോദിക്കും, എന്താ ജി പള്ളിയൊക്കെ പോകാത്ത, ആ പള്ളിയൊക്കെ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താക്കുക, സുബൈക്ക് എന്നും പള്ളിയൊക്കെ വരാനുള്ള ശ്രമം നടത്തുക. നിങ്ങൾക്ക് അങ്ങനെ വരാൻ വണ്ടിയൊന്നും ഇല്ലാണ്ടെങ്കിൽ നമ്മളിവിടെ ദർശുമായി ബന്ധപ്പെട്ടാൽ മതി, ഇവിടെ കാറായിട്ട് ആൾ വിടും. അതിലും നിങ്ങൾ വേജാറാവണ്ട. അയ്യ ഉസ്താദ്, ഇവിടെ അടുത്തുനിന്ന് നമ്മളെ വീട് ഇവിടെ അടുത്ത്, ഇവിടെ ആകെ 5 വീടല്ലേ ഉള്ളൂ, കുറച്ച് ദൂരെയാണ് നമ്മളെ വീട്. കണ്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി, അതിനൊരു സംവിധാനം മർക്കസുദ്ദാവയിലെ ദർസ് വിദ്യാർത്ഥികൾ ചെയ്യും ഇൻഷാല്ലാ. അങ്ങനെ സുബഹിക്ക് നമ്മളെ പള്ളി നല്ല ആള് വേണം. പിന്നെ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ആകും. അതുകൊണ്ടാണ് സുബഹി ഫസ്റ്റ് ആയിട്ട്, ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ സുബഹി പറയാൻ കാരണം. അതേപോലെ ഇതുപോലത്തെ അസ്മാവാദനൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ വരാം. നേരത്തെ വന്നിട്ട് ആ ഒരു സദസ് കയ്യാ നേരത്തെ ചോറ് വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു സിസ്റ്റം നമ്മൾ മാറ്റണം. അസ്മാ ബദർ പറഞ്ഞാൽ എന്താ, അസ്മാ ബദർ മാത്രം ചെല്ലല്ല, ആ ബദരീങ്ങളെ സ്മരിക്കുന്ന, അവരെ പറ്റി പുകഴ്ത്തുന്ന, ദിക്ര ചെല്ലുന്ന, സലാത്ത് ചെല്ലുന്ന മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഈ സദസ്സിൽ നമ്മളെല്ലാവരും എല്ലാ മാസവും നേരത്തെ വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ എല്ലാ മാസത്തിലും രണ്ടാമത്തെ തിങ്കളാഴ്ച സുബഹിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് ബുർദ മജ്‌ലിസ് നടക്കാറുണ്ട്. അൽഹംദുലില്ലാ, കഴിഞ്ഞ മാസത്തെ ബുർദയിലൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അള്ളാഹു തആല ഇനിയും പങ്കെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ നമ്മൾ ബദരീങ്ങളെ സ്മരിച്ചുകൊണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട്, അവരുടെയൊക്കെ പൊരുത്തം ലഭിച്ചുകൊണ്ട്, നാളെ സ്വർഗത്തിൽ ബദരീങ്ങളോടുകൂടെ, ഹബീബായ തങ്ങളോടുകൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഇൻഷാല്ലാ നമ്മുടെ സദസ്സിലേക്ക് ഇനിയും നമുക്ക് വരുത്തണം. അപ്പോ നമ്മളെല്ലാവരും അതിന്റെ പ്രചാരകരായി, നമ്മളാണ്. നമ്മൾ കാരണം ഒരു ഇൽമിന്റെ സദസ്സിൽ ഒരാൾ പങ്കെടുത്താൽ, ഒരു ആത്മീയ മജ്‌ലിസിൽ നമ്മൾ കാരണം ഒരാൾ വന്നാൽ, ആ ഒരു ദുആയിൽ പങ്കെടുത്താൽ, ആ ബദരീങ്ങളെ മജ്‌ലിസിൽ നമ്മളെ കൊണ്ട് നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടാവും, ചിലപ്പോൾ നമ്മളെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടാവാം, അത് മതി നമ്മളെ രക്ഷപ്പെടാൻ. ഏതാണ് നമ്മളെ രക്ഷപ്പെടാൻ? കാരണം നമുക്ക് കൂലിന്റെ അളവ് നമുക്ക് അറിയില്ല, കൂലിന്റെ അളവ് നമുക്കറിയില്ല. വേദനന്റെ അളവ് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞു തരും. വേദന സഹിക്കണവർക്ക്, എനിക്കുള്ള വേദന വേറെയുള്ളവർക്ക് മനസ്സിലാവോ? മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ എൻ്റെ ഊരെ വേദന ഉണ്ട് നമുക്ക് എന്താ, കുറച്ച് വേദന എന്താ ഞാനും എടുക്കുക, നിങ്ങൾ തങ്ങൾ പാപ്പല്ലേ, കുറച്ച് വേദന എനിക്കും തന്നാളി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റൂല, നിങ്ങൾക്ക് വാങ്ങാനും പറ്റൂല. അതതിന്റെ സിസ്റ്റമാറ്റിക്കൽ അങ്ങനെയാ. അപ്പൊ ഈ കൂലി എന്താന്നുള്ളത് നമുക്കറിയില്ല. ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന ദിക്റിന്റെ കൂലി എത്രയാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമ്മള് മഗ്‌രിബിന്റെ 10 മിനിറ്റ് മുമ്പ് തസ്ബീഹ് ഇവിടെ, അത് ദർസിന്റെ നിയമമായതുകൊണ്ട് തന്നെ 10 മിനിറ്റ് മുമ്പേനെ ചെല്ലണം എന്നല്ല, അതിന് മുമ്പേനെ ചെല്ലല് തുടങ്ങാം. സുബ്ഹിന്റെ മുമ്പ് 10 മിനിറ്റ് നമ്മൾ തസ്ബീഹ് ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഒരു തസ്ബീഹ് ചൊല്ലിയാൽ, സ്വർഗത്തിൽ ഒരു മരം അള്ളാഹു തആല അവനക്ക് നട്ടുകൊടുക്കുന്നതാണ് ഷഫീഉന റസൂലുള്ളാഹി. സ്വർഗത്തിലൊരു മരം നടന്നു പറഞ്ഞാല് ബുദ്ധിയിലോക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. സ്വർഗത്തിലൊരു മരം നടന്നു പറഞ്ഞാൽ നമ്മളെ പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു മരം അവിടെ ഇട്ടുകൊണ്ട് നമ്മളെ നരകത്തിലിടും എന്നല്ല, നമ്മളെ സ്വർഗത്ത് കടക്കും എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മൻ ബന മസ്ജിദൻ ലില്ലാഹി, ആരെങ്കിലും അള്ളാഹു തആലയുടെ പള്ളി, ആ പള്ളി പരിപാലനത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചു, അവനക്ക് നാളെ സ്വർഗത്തിൽ ഒരു മണിമാളിക അള്ളാഹു നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇവനെ നരകത്തെ കടത്തിയിട്ട് സ്വർഗത്തിലുള്ള വീടിന്റെ വാടക ഇവനക്ക് ഇങ്ങനെ കൊടുക്കും, അതല്ല സ്വർഗത്തിൽ ഇവനെ കടത്തും എന്നാണ് അതിന്റെ ആ മായന നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ സ്വർഗത്തിൽ, അപ്പൊ നിങ്ങൾ ആലോചിച്ചു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, ഇത്ര ചൊല്ലിയാൽ തന്നെ ഒരു മരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ചൊല്ലാൻ കഴിയും? ഇന്ന് പ്ലസ് ടു പരീക്ഷയിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൊട്ടുന്നത് ഏത് വിഷയത്തിലായിരിക്കും? അക്കൗണ്ടൻസിയും ബിസിനസ്സാണ്. ഈ കാരണം ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞതാണ്. അപ്പൊ കൊമേഴ്സിലുള്ളവർക്കല്ലേ ഉസ്താദ് ചോദിക്കാൻ നിൽക്കണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ എന്നാൽ മനുഷ്യനാകുന്ന നമ്മൾ, ആ മനുഷ്യൻ ഫെയിൽഡായി പോകുന്ന, തോറ്റുപോകുന്ന രണ്ട് വിഷയങ്ങൾ, അസ്സിഹത്തുൽ ഫറാ, ഒഴിവു സമയവും അവന്റെ ആരോഗ്യവും. ഈ രണ്ട് വിഷയത്തിൽ നമ്മളൊക്കെ ഫെയിൽഡാ. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്തില്ല, ഇതുപോലെ മജ്‌ലിസിൽ പങ്കെടുത്തില്ല, അല്ലെങ്കിൽ നമ്മൾ സമയം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു.
ആലോചിച്ചോക്കി, നമ്മൾ ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് കാണണമെങ്കിൽ 30 സെക്കൻഡല്ലേ ഒരു വീഡിയോ ഉണ്ടാവുക. ഈ 30 സെക്കൻഡ് നമ്മൾ സ്റ്റാറ്റസ് വീഡിയോ ഇങ്ങനെ നോക്കും. അപ്പൊ എല്ലാവരും നോക്കി കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പിന്നെയും ഒന്നും കൂടി നോക്കും. ഇനി അതൊന്നല്ല, ഇനി നമ്മൾ ഇട്ട സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടുകിടന്നുള്ളൊരു നോട്ടുണ്ട്, അത് വേറെ. എന്നിട്ട് ഇനി ആരൊക്കെ കണ്ടിരുന്നിട്ട് എന്താ ഓൻ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്താ റീപ്ലൈ തരാഞ്ഞ്, അത് വേറെ. എന്നിട്ട് നമ്മൾ തിരിച്ച് മെസ്സേജ് അയക്കാ, ഇതിന്റെ സ്റ്റാറ്റസ് കണ്ടിരിക്കണല്ലോ, ഇതിപ്പോ എവിടെ വർത്താനം ഒന്നും കാണില്ല, ഫോൺ വിളിച്ചിട്ട് ഇരിക്കണില്ലല്ലോ. അങ്ങനെ നമുക്ക് സമയം എന്താ ഈ ലക്ഷ്യം, സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയരുത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ സമയം വേസ്റ്റ് ആയിക്കുന്നു? തോന്നുന്നുണ്ടാവും. കാരണം നമ്മള് നമുക്ക് തിരക്കാണല്ലോ, ആർക്കും ഇവിടെ തിരക്ക് കഴിഞ്ഞിട്ട് ദുന്യാവിൽ ഇവിടെ ജീവിക്കാൻ കഴിയാ? ആരോട് ചോദിച്ചാലും ആ ദിവസത്തെ തിരക്കായിരുന്നു, ചെറിയൊരു ബിസി ഉണ്ടായി, ചെറിയൊരു ബിസിയും വലിയ ബിസിയും എന്താ ഡിഫറൻസ് എനിക്കറിയില്ല. തിരക്ക് കഴിഞ്ഞിട്ട് നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. നമ്മളെ തിരക്ക് ഒഴിയുന്ന ഒരേ ഒരു സമയമുണ്ട്, അസറായിൽ വന്നിട്ടാണ് കൊണ്ടുപോകും. അപ്പൊ നമുക്കൊരു തിരക്കും ഉണ്ടാവില്ല. അസറായിലോട് ഞാനേ ആ ഒരു പറമ്പ് നിന്നും കൂടി കച്ചവടം ആക്കണ്ടേ, നിന്ന് കച്ചവടക്കാർ വരും അസറായില് പോയി പണിയാക്കുന്നറി അത് പറയില്ല. പക്ഷെ അസറായില് നമുക്കൊരു സമയം നമുക്ക് നീട്ടി തരൂല. നിങ്ങൾ ആലോചിച്ചേക്ക്, മരണപ്പെട്ടു പോയ ഒരാൾ അള്ളാഹു താലാനോട് മലക്കുകളോട് കെഞ്ചിയിട്ട് പറയും, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്നെ ദുന്യാവിൽ ഒന്ന് കൊണ്ടാക്കി തരോ. എന്തിനാ അത്? സുബ്ഹാനല്ലെങ്കിലും ചെല്ലാൻ, കാരണം ഈ സുബ്ഹാനല്ലാന്റെ പവർ അവിടെ പോയപ്പോ കണ്ട് സ്വർഗത്തിൽ അതാ ആളുകൾ ഉല്ലസിക്കുന്നു. സ്വർഗത്തിൽ മരം നട്ടവരൊക്കെ ആ മരത്തിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണ്ട. അല്ലാതെ മരം നടുക പറഞ്ഞാല് അതൊരു ഉപമയാണ്. അപ്പൊ എത്ര മരം ഉണ്ടാവും എന്നാ എനിക്ക് പറമ്പന് ഏക്കർ കണക്കിന് സ്ഥലം തന്നെ അവനക്ക് ഉണ്ടാക്കാം സ്വർഗത്തില്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അതിനുള്ളൊക്കെ ഒരു കാരണമായി അള്ളാഹു നമ്മുടെ ഈ സദസ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ നല്ല നല്ല സദസ്സുകളൊക്കെ നമ്മൾ പങ്കെടുക്കണം. ഒരുപാട് ഉമ്മമാര് ഇവിടെ നമ്മളെ സ്ഥിരമായ സദസ്സിൽ പങ്കെടുക്കാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ, ഉമ്മമാർ, ഉപ്പമാർ. അല്ലാത്ത ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് മുത്തല്ലിമീങ്ങൾക്ക് ഭക്ഷണമുള്ള വീടാണ് പറഞ്ഞു. നമ്മളവിടെ പോയി ആദ്യമായിട്ട് പോകണം, ഒരു വർഷാവാനായി ഞാൻ അവിടെ വന്നിട്ട്. ആ മലന്റെ ഉള്ളിലൊക്കെ സുബ്ഹാന ജല്ല ജലാല്, നമ്മളെ വണ്ടിയൊക്കെ കൊണ്ടുപോയതന്നെ കാലേജാണ്. അത്രയും ഉള്ളിന്റെ ഉള്ളിൽ അവിടുന്ന് ഒരു ഇതുവരെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടില്ല, നമ്മളെ ബുദ്ധിമുട്ടാവണ്ടാച്ചിട്ട്, എന്നിട്ട് അവിടുന്ന് വണ്ടിയിൽ കൊണ്ടു തരാം. ഇങ്ങനെ ഒരുപാട് വീട്ടുകാർ വീട്ടിലേക്ക് ചിലർ ക്ഷണിച്ചിട്ട് ഓവറാക്ഷണം, അതല്ല, അതെന്താ സ്നേഹം കൊണ്ടാണ്. മറ്റേ വിളിക്കാത്തതോ അതും സ്നേഹം കൊണ്ടാണ്. നമ്മൾ ഇറങ്ങാറാക്കണ്ടെന്നുള്ളൊരു സ്നേഹം. അള്ളാഹു അവർക്കൊക്കെ വലിയ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ സ്വർഗീയ ഭക്ഷണം ആസ്വദിക്കാനും സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സഹായിച്ചവർക്ക് അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين. اللهم صل وسلم على رسولك سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل وسلم على رسولك سيدنا محمد صلاة تنجينا بها من جميع الأحوال والبنيات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. الله وينغلا صدس سويكريكنا الله الا بشمر تترنا الله ബദരീങ്ങളെ പൊരുത്തം തരണേ അല്ലാ. എല്ലാ മുസീബത്തിൽ നിന്നും കാക്കണേ അല്ലാ. ഷർറിൽ നിന്നും കാക്കണേ അല്ലാ. സിഹറിൽ നിന്നും സലാമത്താക്കണേ അല്ലാ. സകല അദാവത്ത് ഫിത്തന ഫസാദ് ഞങ്ങളെയും ഞങ്ങളെ അമല ധർമ്മ കർമ്മങ്ങൾ സ്ഥാപനങ്ങൾ കുടുംബങ്ങൾ മക്കളെ സംരംഭങ്ങൾ മുതാലിമീങ്ങൾ ഖാദിമീങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവെ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ.
ഇസ്സത്തിലാക്കണേ അല്ലാ, വന്നവരുടെ വിഷമങ്ങൾ മാറ്റി സന്തോഷങ്ങളാക്കി പരിഹരിക്കണേ അല്ലാ. സദസ്സിൽ നിന്നും ചോദിച്ചപ്പം ബർക്കത്തിന്റെ മാസം എന്നുള്ള നിലക്ക് എല്ലാ മാസവും ഇവിടെ ഹദിയ ചോദിക്കാറുണ്ട്. ഒരു ഒരു മാനസിക പ്രയാസങ്ങളോ വെറുപ്പോ കാണിക്കാതെ വന്നവരും തന്നവരും പിന്നെയും പിന്നെയും തരാറുണ്ട്. അല്ലാഹുവേ 4444 ചോദിച്ചപ്പം ഏറ്റ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രവാസിയാണ്, അദ്ദേഹത്തിന്റെ ധർമ്മം അവർക്കും അദ്ദേഹത്തിന്റെ പ്രവാസ കൂട്ടുകാർക്കും വലിയ ബറക്കത്തും റഹ്മത്തും റാഹത്തും ഇസ്സത്തും നൽകണേ അല്ലാ, വലിയ ഖൈർ അദ്ദേഹത്തിന് നൽകണേ അല്ലാ. കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചുപോയി. ആ ധർമ്മം വലിയ സന്തോഷമാക്കി ഇവിടെ ഖബറിൽ ആസ്വദിപ്പിക്കണേ അല്ലാ. 4444 ഓഹരി വെച്ചു, ആരും തരാനില്ലെന്ന് കണ്ടപ്പം ഏറ്റവർ തന്നെ പിന്നെയും ഏറ്റു, അവരിൽ നിന്ന് മടക്കി വാങ്ങി മറ്റൊരാൾക്ക് കൊടുത്തു. റബ്ബേ വലിയ ഖൈർ, വലിയ ബർക്കത്ത്, മുത്തുനബി ചോദിച്ച ബർക്കത്ത് പ്രത്യേകം അവരിൽ നീ എത്തിക്കണേ അല്ലാ. സാധുക്കളായി ഞങ്ങൾക്കും ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബ പ്രശ്നങ്ങൾ, വൈവാഹിക വിഷയങ്ങൾ, രോഗങ്ങൾ, മറ്റു സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങൾ എല്ലാം പരിഹരിക്കണേ അല്ലാ. കിട്ടാനുള്ള പൈസ കിട്ടാൻ വേണ്ടി ഹദിയ പറഞ്ഞവരുണ്ട്, റബ്ബേ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. കൊടുക്കാനുള്ളവർക്ക് മനസ്സ് നന്നാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ബർക്കത്ത് നൽകണേ അല്ലാ. വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾ മന്ദിരിച്ചു കൊടുത്തു, അതിൽ വലിയ ഫലം, വലിയ സുഖവും വലിയ റഹ്മത്തും നൽകണേ അല്ലാ. ആപ്പിള്, ഓറഞ്ച്, അതേപോലെ റുമാൻ ഒക്കെ വിതരണം ചെയ്തു, അത് തന്നവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ. കൂവപ്പൊടി തന്നു, അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. നേരത്തെ 5000 ഏറ്റു ഒരാൾ, അദ്ദേഹം ഗൾഫിലാണ്. അള്ളാഹുവേ നേരത്തെയും വലിയ സംഖ്യ അവർ തന്നിരുന്നു, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. 313, 500, 1000 ഒക്കെ ആയി പലരും സഹായിച്ചു. അബ്ബേ ബാദരീങ്ങളെ പേരിൽ നേർച്ചയാക്കുമ്പോൾ വലിയ ഫലം നൽകണേ അല്ലാ, വലിയ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സമീപിച്ച് സങ്കടം പറഞ്ഞവർ, രോഗത്തിന്റെ വിഷമങ്ങൾ അവതരിപ്പിച്ചവർ, ഹോസ്പിറ്റലിൽ ICU വെന്റിലേറ്ററിൽ പ്രയാസപ്പെട്ട് കിടക്കുന്നവർ, ബദരീങ്ങളെ പൊരുത്തം കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ ജസദ് ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ ശിഷ്യന്മാരെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കൂട്ടുകാരെ നന്നാക്കണേ അല്ലാ. വീട് വേണം, ജോലി വേണം, മക്കൾ വേണം, വിവാഹം വേണം, അനുയോജ്യമായതൊക്കെ നൽകണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ നാട്ടിലുണ്ട്, വിദേശത്തുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ജോലിയില്ല എന്ന് പറഞ്ഞ് വിസിറ്റിങ്ങിന് പോയി തിരിച്ചു വരാൻ നിൽക്കുന്ന പാവങ്ങളുണ്ട്. തങ്ങളും സഹപ്രവർത്തകരും ഒമാനിലും യുഎയിലൊക്കെ പോയപ്പോൾ സഹായിച്ച സാധുക്കളുണ്ട്. എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, ഗുരുത്വത്തിലാക്കണേ അല്ലാ. മരിച്ചുപോയ ഞങ്ങളെ പ്രിയപ്പെട്ടവിടെ ആറടി മണ്ണ് സ്വർഗമാക്കണേ അല്ലാ. അബ്ബേ ഷാദുലി ഹൽക്കയിലേക്ക് ഭക്ഷണമേറ്റു, ആ സഹോദരിക്ക് അവരുടെ മകളുടെ പ്രശ്നം പരിഹരിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ ദുആ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ, കുടുംബ സ്നേഹമുള്ളവരുടെ കൂട്ടത്തിൽ, അതവുള്ളവരുടെ കൂട്ടത്തിൽ, കാരുണ്യമുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നിലനിർത്തണേ അല്ലാ. കുടുംബം തെറ്റുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. മാതാപിതാക്കളെ, ഭാര്യ വീട്ടുകാരെ, ഭാര്യയുടെ ഉമ്മ ഉപ്പയൊക്കെ വെറുപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. ഞങ്ങളെ വീടുകളിലും സമ്പത്തിലും ബർക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയാക്കണേ അല്ലാ. ബദരീങ്ങളെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അബൂഖാന്റെ ജ്യേഷ്ഠൻ മൊയ്തീൻ സുഗല്യ, മൊയ്തീൻ മുസ്ലിയാരും, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. ഈ സദസ്സിൽ വരുന്ന ഒരുപാട് പ്രവാസികൾ ലീവ് കഴിഞ്ഞു പോയിട്ടുണ്ട്, വന്നാൽ ഇവിടെ വരാറുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ ബദരീങ്ങളെ കാവലാക്കണേ അല്ലാ. റബ്ബേ ദുആക്കുത്തരമുള്ള മജ്ലിസായി, ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും വലിയ ആത്മീയ അഭയമുള്ള മജ്ലിസായി, വലിയ ദറസായി സംരംഭത്തെ നീ ഉയർത്തണേ അല്ലാ, നീ വളർത്തണേ അല്ലാ.
മാരക രോഗം തരല്ല അല്ലാ, മരണം നന്നാക്കി തരണേ അല്ലാ, പെട്ടെന്നുള്ള മരണമാക്കല്ല അല്ലാ, ബാധ്യതകൾ ബാക്കി വെച്ച് മരിക്കേണ്ട ആയുസ് ചുരുക്കല്ല അല്ലാ, ബാധ്യതകൾ തീർത്ത് റാഹത്തോടെ വസീയത്ത് പറഞ്ഞ് മക്കളുടെ ആത്മീയ മുഖം കണ്ട് ഖുർആനും ദിക്റും സ്വലാത്തും കേട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി സ്വർഗം കണ്ട് മുത്തുനബിയുടെ പൂമുഖം ആസ്വദിച്ച് ചിരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരാകാൻ സാധുക്കളായ ഞങ്ങൾക്ക് പൂതിയുണ്ട്. ഇത്തരം മജ്ലിസുകൾ കൊണ്ടും ഇടപാട് കൊണ്ടും ഞങ്ങൾക്ക് ആ സ്റ്റാൻഡേർഡ് നീ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.